ശ്ലോകം 4. കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം. ഉഷയുടെ അന്തപുരത്തിൽ അവളോടുകൂടി സുഖമായി രമിച്ചുകൊണ്ടിരുന്ന ആ അനിരുദ്ധൻ മാസങ്ങൾ കുറച്ചായി. ഇപ്പോൾ കാവൽക്കാർ പറഞ്ഞപ്പോൾ ബാണുവിന് സംശയമായി. കുറച്ച് ഭടന്മാരെ അയച്ചു അവനെ പിടിക്കാൻ വേണ്ടി. ചൈനം കഥഞ്ചന, എങ്ങനെയെങ്കിലും അവനെ പിടിക്കണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഗത കൊണ്ട് അടിച്ച് ഓടിച്ചു. അപ്പോൾ ബാണാസുരൻ തന്നെ, ബാണാസുരൻ ആരാണ്? സർവബന്ധൗ, ശിവൻ്റെ ബന്ധുവാണ്, ശിവൻ്റെ ഭക്തനാണ് അവൻ. എന്താ പറയേണ്ടത്, നാഗപാശം കൊണ്ട് ബന്ധിക്കുകയാണ്. ചൈനം ഏനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ, നാഗപാശം കൊണ്ട് അവനെ ബന്ധിച്ചു. ഉഷ കരഞ്ഞ് വിടണം വിടണം എന്ന് പറഞ്ഞു, കേട്ടില്ല. കാരാഗ്രഹത്തിലാക്കി. നാരദൻ ഈ വിവരം ദ്വാരകയിൽ അറിയിച്ചു. അനിരുദ്ധനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അനിരുദ്ധൻ, ഇങ്ങനെ ബാണാസുരൻ്റെ അവിടെയാണ്, ഇപ്പോൾ ബന്ധനത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ, ശ്രീനാരദോക്ത, നാരദനാൽ പറയപ്പെട്ട തദുദന്തം, ആ കഥ, ദുരന്തം ദുരന്തരോഷൈ, അത് കേട്ടപ്പോൾ കൃഷ്ണനും ബലരാമനും സാത്യകി മുതലായ യാദവന്മാർക്കും എല്ലാവർക്കും അവസാനിക്കാത്ത രോഷം, ദുരന്തരോഷൈ. ഉടനെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. 12 അക്ഷൗഹിണി സൈന്യവുമായി ഭഗവാനും ബലരാമനും പുറപ്പെട്ടു. ത്വം തസ്യ ശോണിതപുരം, ഇതാണ് ബാണാസുരൻ്റെ സ്ഥലത്തിനാണ് ശോണിതപുരം എന്ന പേര്. യദുഭിർണ്യരുന്ധ, യാദവന്മാരോടുകൂടി 12 അക്ഷൗഹിണി സൈന്യത്തോടുകൂടി വന്ന് വളഞ്ഞു നിരോധിച്ചു. ഇങ്ങനെ സൈന്യം ആക്രമിക്കാൻ വന്നിട്ടുണ്ട് എന്ന് വരുമെന്നവർക്കറിയാം. ബാണാസുരൻ ശിവനെയും മറ്റും വിവരം അറിയിച്ചു. ശിവൻ അവരെ സഹായിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ്. ശ്ലോകം 5. പുരീപാലഹ, ആ പുരത്തിനെ, ശോണിതപുരത്തിനെ പാലിക്കുന്നവൻ, സംരക്ഷിക്കുന്ന ആരാണത്? ശൈലപ്രിയ ദുഹിതിർനാഥോസ്യ ഭഗവാൻ. ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രിയായ, പുത്രിയുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ, ശിവഭഗവാൻ. സമം ഭൂതവ്രാതൈഹി, അദ്ദേഹത്തിനും കുറച്ച് സൈന്യമുണ്ട് ഭൂതങ്ങൾ. അവർ പല സ്ഥലത്തു നിന്നും വന്നു. യതുബലം അശങ്കം നിരുരുധേ, ആ യാദവ സൈന്യത്തിനെ നിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബാണനും യുദ്ധത്തിനിറങ്ങി. ബാണൻ്റെ മന്ത്രി യുദ്ധത്തിനായിട്ട് സഹായിക്കാൻ കൂടി. അവരുടെ സൈന്യവും എല്ലാം തയ്യാറായി വന്നു. മഹാപ്രാണോ ബാണോ ഝടിതി യുധാനേന യുധേ, മഹാപ്രാണൻ മഹാശക്തൻ, പ്രാണൻ ശക്തി, ശക്തിയെ കാണിക്കുന്നതാണ്. അതിശക്തനായ ആ ബാണാസുരൻ, ദ്വാരകയിൽ നിന്ന് വന്നതായ യുധാനൻ സാത്യകിയുമായിട്ട് യുദ്ധം ചെയ്തു. ഗുഹ പ്രദ്യുമ്നേന,
കുഹൻ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നനുമായിട്ട് യുദ്ധം ചെയ്തു. തോമാവി പുരഹന്ത്രാജഗണിഷേ, ഹേ ഭഗവൻ, അങ്ങ് ത്രിപുരങ്ങളെ ദഹിപ്പിച്ച, അതാണ് പുരഹന്ത്ര, ത്രിപുരങ്ങളെ ദഹിപ്പിച്ച ആ ശിവനുമായി ജഗദീഷേ കൂടിച്ചേർന്ന് നിന്നു. യുദ്ധമാണ് എന്ന് നമ്മൾ പറയും, പക്ഷേ യുദ്ധമല്ല. ശിവനറിയാം ബാണാസുരന് എന്തെന്നില്ലാത്ത ഒരു അഹങ്കാരം, അതാണ്. അത് ഇടയ്ക്ക് ബാണാസുരൻ ശിവനോട് പറയാറുണ്ട്, അങ്ങയുടെ അങ്ങയെപ്പോലെ ശക്തിയുള്ള ഒരാളോട് എനിക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ട്. അങ്ങയോടൊന്നും പറഞ്ഞില്ല, അങ്ങയെപ്പോലെ. അപ്പം അഹങ്കാരം മനസ്സിലായി, നീ ദിവസേന എൻ്റെ കൊടിമരം നോക്കിക്കോ, എന്നീ കൊടിമരം പൊട്ടി വീഴുന്നോ അന്ന ദിവസം നിനക്ക് യുദ്ധം ചെയ്യാൻ ഒരാൾ വരും. അങ്ങനെയാണ് ഇപ്പോൾ കൃഷ്ണൻ വന്നിരിക്കുന്നത്. മഹാപ്രാണോ ബാണോ ജഡിതി യുധാനേന യുധേ, അതിശക്തനായിരിക്കുന്ന ബാണാസുരൻ സാത്വികയുമായി, സാത്വികി യാദവന്മാരുടെ ഭാഗത്തുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സേന, എന്താ പറയുക, സൈന്യനായകൻ, സൈന്യനായകൻ. ഗുഹ പ്രദ്യുമ്നേന, ഭഗവാൻ ശിവൻ്റെ പുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ കൃഷ്ണൻ്റെ മകനായ പ്രദ്യുമ്നനായി. തോമാവിപുരഹന്ത്രാജഗണിഷേ, ഏ ഗുരുവായൂരപ്പ, അങ്ങ് ശിവനുമായിട്ട് ഒന്നിച്ചു ചേർന്ന് നിന്നു, ഘടിച്ചു നിന്നു. യുദ്ധം ചെയ്തു എന്നല്ല പറഞ്ഞ്, ഘടിച്ചു നിന്നു. അത് ശിവൻ തൻ്റെ ശക്തിയെ കൃഷ്ണൻ്റെ ശക്തിയിൽ ലയിപ്പിച്ചു. പിന്നെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ ശൈവ വൈഷ്ണവ തേജസ്സുകൾ ലയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധമല്ല, ശിവൻ്റെയും കൃഷ്ണൻ്റെയും തേജസ്സുകൾ ഒന്നിച്ചു ചേർന്നു. ശിവൻ്റെ സംഹാര തേജസ് കൃഷ്ണൻ്റെ ആ തേജസ്സിൽ അർപ്പിച്ചു. അതിന് ഒരു യുദ്ധം പോലെ ശിവനും കൃഷ്ണനും തമ്മിൽ യുദ്ധമായിട്ട് കാണിച്ചിരിക്കുന്നത് മാത്രം. യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ കൃഷ്ണൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ശിവൻ്റെ ഭൂതങ്ങളെല്ലാം പേടിച്ചോടുകയാണ്.